സ്ത്രീ സുരക്ഷ പരിശോധിക്കാൻ പുലർച്ചെ റോഡിലിറങ്ങിയ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് നേരെ അതിക്രമമുണ്ടായതായി റിപ്പോർട്ടുകൾ. ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മാലിവാളിന് നേരെയായിരുന്നു അക്രമിയുടെ അതിക്രമം. ഡൽഹിയിലെ എയിംസ് ആശുപത്രിയുടെ പരിസരത്ത് വെച്ച് മദ്യപിച്ച അക്രമി സ്വാതിയുടെ കൈ കാറിൽ കുരുക്കി റോഡിലൂടെ 15 മീറ്ററോളം വലിച്ചിഴച്ച് കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ 47-കാരനായ കാർ ഡ്രൈവർ ഹരീഷ് ചന്ദ്രയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വനിതാ കമ്മീഷൻ അധ്യക്ഷയായ സ്വാതി മാലിവാൾ തലസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള പരിശോധനയുടെ ഭാഗമായാണ് വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക് എയിംസ് ആശുപത്രിയുടെ മുമ്പിലെ നടപ്പാതയിൽ നിന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. സംഭവ സ്ഥലത്തേക്കെത്തിയ ഒരു ബലേനോ കാറിന്റെ ഡ്രൈവർ സ്വാതിക്ക് ലിഫ്റ്റ് നൽകാമെന്ന് പറയുകയായിരുന്നത്രേ. എന്നാൽ സ്വാതി ഇത് നിരസിച്ചെന്നും ഇതിൽ പ്രകോപിതനായ ഡ്രൈവർ സ്വാതിയുടെ കൈ വിൻഡോയിൽ കുരുക്കി കാർ ഓടിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ ഇയാൾ 15 മീറ്ററോളം സഞ്ചരിച്ചെന്നും പോലീസ് പറയുന്നു. അറസ്റ്റിലായ ഹരീഷ് ചന്ദ്ര സംഭവ സമയത്ത് അമിതമായി മദ്യപിച്ചിരുന്നുവെന്നാണ് സ്വാതി മാൽവാൾ പോലീസിന് മൊഴി നൽകിയത്. പടയപ്പയ്ക്കും മൊട്ടവാളിനും ചക്കക്കൊമ്പനും പിന്നാലെ ഹൈറേഞ്ചിലെ വാർത്തകളിൽ നിറയുകയാണ് അരിക്കൊമ്പൻ എന്ന ഈ ആന. അടിയോടുള്ള കാട്ടുകൊമ്പന്റെ ഇഷ്ടമാണിപ്പോൾ ആളുകളുടെ സ്വൈര്യ ജീവിതവും പൊതുമുതലുമൊക്കെ നശിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് കിട്ടേണ്ട റേഷൻ പോലും കാട്ടുകൊമ്പന്മാർ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് ഇടുക്കിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുക. ചില്ലിക്കൊമ്പന്, അരിക്കൊമ്പൻ എന്നറിയപ്പെടുന്ന ആ അരിക്കൊമ്പൻ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വീടുകൾ തകർക്കുന്ന നിരവധി വീടുകളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ തകർക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഹൈഡൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ആനയിറങ്ങലിൽ അന്ന് പകല് തന്നെ അവിടെ ആനയിറങ്ങുകയും നിരവധിയായി ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവം പോലും ഉണ്ടായി. അപ്പം നിരന്തരമായിട്ട് ഇവിടുത്തെ കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിൽ ജോലി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ആനശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. നിരവധി പ്രാവശ്യം അവിടെ ആ റേഷൻ കടകളിൽ ആനയിറങ്ങലിലെയും പന്നിയാറിലെയും തൊഴിലാളി ലയങ്ങളോട് ചേർന്നിരിക്കുന്ന റേഷൻ കടകൾ തകർക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പനിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട അരിക്കൊമ്പൻ പൊളിച്ചത്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന റേഷനടിയും ഈ കൊമ്പൻ അകത്താക്കിയിരുന്നു. ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തി ബഹളം വെച്ചതോടെയായിരുന്നു അന്ന് ഒറ്റയാൻ പിന്തിരിഞ്ഞു പോയത്. തുടർന്ന് ജനുവരി 18-ാം തീയതി രാത്രി എത്തിയ ആന റേഷൻ കട പൊളിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയും ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ കൊമ്പനെ തുരത്തുകയും ചെയ്തു. എന്നാലും റേഷൻ കടയുടെ മേൽക്കൂര ഭാഗികമായി തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൂണ്ടൽ സ്വദേശി ആന്റണിയാണ് കഴിഞ്ഞ 26 വർഷമായി ഈ റേഷൻ കട നടത്തി വരുന്നത്. എത്ര തവണ കാട്ടാനാക്രമണം ഉണ്ടായി എന്നത് കണക്കില്ലെന്നും ഓരോ തവണയും കാട്ടാന കട തകർക്കുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരികയും ചെയ്യുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. 2 ആഴ്ച മുൻപ് ഇതേ കൊമ്പൻ തൊണ്ടിമലയിൽ 2 വീടുകൾ തകർത്തിരുന്നു. അക്രമകാരിയായ കാട്ടുകൊമ്പനെ തുരത്താൻ വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.